neeraduvan nilayil neeraduvan. ഈ പാട്ടിന്റെ ട്യൂട്ടോറിയൽ ആണ് എടുക്കാൻ പോകുന്നത്, ഫ്ലൂട്ടിന്റെ ട്യൂട്ടോറിയൽ ആണ്. നമ്മളെ ക്ലാസ്സിൽ ആരോടെ ഡൗട്ട് ഗമകം എന്ന് പറഞ്ഞാൽ എന്താന്ന്. പിന്നെ പടകാളി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഇപ്പോ വായിച്ച നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്നെ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്നെ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഈ പാട്ടിന്റെ ട്യൂട്ടോറിയൽ ആണ് എടുക്കാൻ പോകുന്നത്, ഫ്ലൂട്ടിന്റെ ട്യൂട്ടോറിയൽ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൂട്ടിന്റെ തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ കുറെ പ്രാക്ടീസ് നോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ട് അതൊക്കെ കണ്ടുവരിക. ഫ്ലൂട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒന്നാമത്തെ സെക്ഷൻ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണുകയല്ല, കേൾക്കുകയല്ല വേണ്ടത്. അത് നിങ്ങളുടെ ഫ്ലൂട്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു വീഡിയോയിൽ എടുത്തത് ആ വീഡിയോ നന്നായിട്ട് മനസ്സിലാക്കി എഴുതി വെച്ച ശേഷം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് അത് റെഡി ആയെന്ന് തോന്നിയാൽ മാത്രം അടുത്തിലേക്ക് പോവുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരേ സമയം തന്നെ എല്ലാം കണ്ട് എല്ലാം എഴുതി വെച്ച് എല്ലാം കൂടെ വായിക്കരുത്. നിങ്ങൾക്ക് അത് അത്രയും ഫ്ലോ ആയിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിങ്ങനെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് എടുത്തു തുടങ്ങാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഹിന്ദുസ്ഥാനി സി സ്കെയിലിന്റെ ഫ്ലൂട്ടാണ്, സി സ്കെയിലിന്റെ ഫ്ലൂട്ടാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, സായിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ത്രീ ഫിംഗർ സാ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്, അതിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് നോട്ട് വരുന്നത്, സ മാ ഹാഫ് നോട്ടാണ് നമ്മൾ പറയുന്നത്, സ മാ പ അതാണ് നോട്ട് വരുന്നത്. നീരാടുവാൻ. ഓക്കെ, പക്ഷേ നമ്മൾ ഈ മായിലേക്ക് വായിക്കുന്ന മുന്നേ സ വായിച്ചതിന് ശേഷം സ രി മാ രി മാ ദാട്ടോ, ഇതാണ് ഹാഫ് നോട്ട്. രി നിന്ന് മായിലേക്ക് കണ്ട് പൊന്തിച്ചു വെക്കുക ചെയ്യുക ആ ഒരു ഒഴുക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, നോട്ട് എന്താണ്, സാ
പക്ഷെ ആ ഒഴുക്ക് ക്ലിയർ ആകാൻ വേണ്ടിട്ട് നമ്മൾ റീ ടച്ച് ചെയ്ത് വായിക്കുന്നു. സമാമപ്പ വായിച്ചിടാം, റീ ടച്ച് ചെയ്യാതെ എങ്ങനെ ഉണ്ടാവുന്ന വ്യത്യാസമൊന്നുമില്ല, പക്ഷെ അതൊന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, സമാമപ്പ മപദസ നിലയിൽ മപദസ മപദസ ദസദ ദസദ പാമ ദസദ പാമ സ്പീഡിൽ അടിച്ചു വായിക്കാം. രിഗരീസ അങ്ങനെയും പറയാം, രിഗരീസ എന്നാണ് വായിക്കുന്നത്. അതാട്ടോ ഗമകം, നമ്മളെ ക്ലാസ്സിൽ ആരോടെ ഡൗട്ട്, ഗമകം എന്ന് പറഞ്ഞാൽ എന്താന്ന്. ഇപ്പൊ മാഗരീസ അങ്ങനെയും വായിക്കാം, പക്ഷെ നമുക്ക് മാഗരീസ ആ ഒരു വിറപ്പിക്കലുണ്ടല്ലോ, അതിനാണ് ഈ ഗമകം എന്ന് പറയുന്നത് കേട്ടോ. രിഗരീസ മാഗരീസ രിഗരീസ, അത് ആദ്യം എന്ത് ചെയ്യണം നിങ്ങള്? അങ്ങനെ ആദ്യം സ്ലോ ആയിട്ട് വായിച്ച് പിന്നെ ജോയിൻ ചെയ്ത് വായിക്കണം. ഓക്കെ, ആ സെക്ഷൻ മനസ്സിലായല്ലോ. നിങ്ങൾ നോട്ട് നോക്കി തന്നെ എഴുതി വെച്ച് വീണ്ടും വീണ്ടും കണ്ടു നോക്കി എങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ പറയുന്ന കൃത്യമായിട്ട് നോക്കി നോക്കി പോയാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, നോട്ട് എഴുതി വെക്കുക ആദ്യം, എന്നിട്ട് ഇതിങ്ങനെ നോക്കി അതിനനുസരിച്ച് ഇങ്ങനെ നിങ്ങളുടെ ഫിംഗർ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പാട്ട് നന്നായിട്ട് കേൾക്കണം. പാട്ട് കേൾക്കാതെ നിങ്ങൾ ഡയറക്റ്റ് വന്ന് വായിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല. പാട്ട് നന്നായിട്ട് കേട്ടിട്ട് അതിന് ട്യൂൺ ഉണ്ടല്ലോ, വരികളൊന്നും വേണ്ട, ജസ്റ്റ് ട്യൂണ് നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരിക നമ്മൾ എടുത്തു കേട്ടോ. സമാമപ്പ ദസദ പാമ മാഗരീസ സമാമപ്പ മപദസ ദസദ പാമ ദസ. ഇപ്പൊ വരുന്ന സ ടോപ്പിലാട്ടോ, നേരത്തെ സ ടോപ്പിലേക്ക് വന്നിരുന്നു, ഇപ്പൊ വരുന്ന സ. ഞാൻ പാടുന്ന ടോണ് ശ്രദ്ധിക്കട്ടോ. അപ്പൊ നിങ്ങൾക്ക് ടോപ്പും ബേസും, ഞാൻ ചില നോട്ടുകളൊന്നും ടോപ്പും ബേസും കൊടുക്കാറില്ല, അത് നിങ്ങൾ ആ പാടുന്ന ആ ഇത് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മേലോട്ട് കുറച്ച് സാ കുറച്ചുകൂടി മേലെ ഒരു ഉറക്കെയാണ് ഞാൻ പാടുന്നുണ്ടെങ്കിൽ അത് ടോപ്പിലാണ്. ഓക്കെ, താഴെ വരുന്നതാണെങ്കിൽ ബേസാണ്. അത് നിങ്ങൾ വായിക്കുന്ന മോഡുലേഷനിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് പെട്ടെന്ന് ഇനിയൊരു പാട്ട് കേൾക്കുമ്പോൾ അത് ടോപ്പ് എന്നാ, ഇത് ടോപ്പാണ്, ഇത് ബേസാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് താഴെ വരുന്നതാണ് ബേസ്. ഓക്കെ, ഇപ്പൊ സ രേ സ ഇത് ബേസാണ്. സ രേ ഗ മ പ ധ നീ സ ടോപ്പിലെത്തി. സ നീ ദ പ മ ഗ രേ സ കണ്ടോ, ബേസിലെത്തി. അപ്പൊ ആ പാടുന്ന മോഡുലേഷൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ, സിമ്പിളാണ്. കണ്ടോ, ധ പ്ലെയിൻ അല്ല ഞാൻ വായിച്ചത്, ഒരു ഒഴുക്ക് വന്നില്ലേ, അത് നമ്മൾ ആ സാഹിലേക്ക് ഇങ്ങനെ കൊണ്ടുവെക്കുക ചെയ്യുന്നത്. കണ്ടോ, അതാണ് ആ നോട്ട് വരുന്നത്, മാച്ചായി വരുന്നില്ലേ. നീ എന്തേ സരി
സരിസ ടോപ്പ് ആണ്. സരിസ സദദപ സരിസ സദദപ നീ എന്തേ വൈകി വന്നു ആ നോട്ടോ. സോറി സരിസ സദദപ സരിസ സദദപ. ദശദ പാമ പദസ പൂന്തിങ്കളേ ആസാനോ. ദശദ പാമ പാമ പദസ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ഓക്കെ, പിന്നെ ഞാൻ റിപ്പീറ്റ് വരുന്ന ഒരേപോലത്തെ നോട്ടുകളുടെ നൊട്ടേഷൻ കൊടുക്കുന്നില്ല കേട്ടോ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേപോലെ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഒരേ അത് ഒരേപോലെയാണ്. അപ്പൊ എന്ത് ചെയ്യാ, തൊട്ട് മുന്നേ ഏത് ലൈനാണോ എടുത്ത് ആ ലൈൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക വേണ്ടത്. പിന്നെ പടകാളി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നോട്ട് എടുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വളരെ ബോറായിട്ട് തോന്നും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, അത് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും, അതുകൊണ്ടാണ് ഞാൻ പടകാളി ഒന്ന് നോക്കട്ടെ, ഒന്നും കൂടി നന്നായിട്ട് പ്രിപ്പയർ ആയിട്ട് പടകാളി ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അത് വായിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരേ നോട്ടാണ്, അങ്ങനെ വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ തുടക്കക്കാരാണെന്ന് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കുത്തി വായിക്കുന്ന ടങ്കിങ് മെത്തേഡ് ഭയങ്കരമായിട്ട് ടങ്കിങ് മെത്തേഡാ. അവിടെയും ശരിക്കും ടങ്കിങ് ആണ് വരേണ്ടത്, പക്ഷെ ഞാനത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒഴുക്കി വായിച്ചതാണ്. അങ്ങനെ കുത്തി വായിക്കേണ്ടതാണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. നോട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരേ നോട്ട് റിപ്പീറ്റേഷനെ വരുന്നത് പിന്നെ പാടുമ്പോ വരെ തെറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വരുന്നത്, അതായത് ആ സായിൽ വെച്ചിട്ട് കുത്തി 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 വായിക്കുകയാണ്, അത് ഓരോ നോട്ട് അങ്ങനെ വായിക്കുകയാണ്. അപ്പൊ അത് തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഒന്നാമത് ബോറായിരിക്കും, ഒരേ നോട്ട് തന്നെയാണ് വായിക്കുന്നത്. പിന്നെ മാറ്റം വരുന്നത് ഇതിലാണ്, അങ്ങനെയാണ് ശരിക്കും വരുന്നത്, പാട്ടിൽ വരുന്നത്. പക്ഷെ നമ്മളത് ഒഴുക്കി വായിച്ചാൽ വായിക്കുന്നതിലും ചെറിയ ചെറിയ തെറ്റ്, നേരത്തെ വായിച്ചതിലും ചെറിയ ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോ തൊട്ട് മുമ്പ് നോക്കിയതാണ് ആ പാട്ടിലേക്ക്. നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്ന് അതിങ്ങനെ ഡെവലപ്പ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ
ജസ്റ്റ് നോക്കിയപ്പോഴേ എനിക്ക് തോന്നി അത് ഒരേ നോട്ട് റിപ്പീറ്റേഷൻ ആണ് വരുന്നത്, അത് ചിലപ്പോൾ ക്ലാസ് എടുത്താൽ ബോറാവുന്ന ഒരു തോന്നലുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇട്ടുതരാം, നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വേണമെന്നുണ്ടെങ്കിൽ. അതുപോലെ ഇതിന്റെ സെക്കൻഡ് പാർട്ടും തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക, നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.